बुलाती है मगर जाने का नहीं, बुलाती है मगर जाने का नहीं, जाने का नहीं, बुलाती है मगर जाने का नहीं। हाय फ्रेंड्स, എല്ലാ കൂട്ടാർക്കും ബയോഗ്രഫി എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്ര കേട്ട് പരിചയമില്ലാത്ത ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കോവിഡ് മൂലം ലോകത്ത് നിന്ന് വിട പറയുകയുണ്ടായി. അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രശസ്തനായ ഉറുദു കവി ഡോക്ടർ റാഹത്ത് ഇന്ദോരി. അദ്ദേഹത്തെ കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ, ഇദ്ദേഹത്തെ കുറിച്ച് സെർച്ച് ചെയ്താൽ മലയാളത്തിൽ ഒരു വീഡിയോ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ മലയാള സമൂഹത്തിലേക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് അറിയാനും കൂടുതൽ പഠിക്കാനും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ബയോഗ്രഫി എന്ന ചാനൽ സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡോക്ടർ രാഹത്ത് ഇന്ദോരി. സമകാലിക ഇന്ത്യയിൽ കവിതകൾ കൊണ്ട് യുവാക്കളുടെ ഹൃദയം കീഴടക്കിയ അതുല്യ കലാകാരൻ. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1950 ജനുവരി 1 അദ്ദേഹം ജനിച്ചത്. വിഭജനത്തിന് മുമ്പും ശേഷവും ഇന്ത്യ സാഹിത്യരംഗങ്ങളിൽ മഹാകവികളെ ജന്മം നൽകുന്നതിൽ വിശുക്കിയിട്ടില്ല. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും അവരിലെ മികച്ച ചിലർക്ക് നാം സാക്ഷ്യം വഹിച്ചു എന്നതാണ് ശരി. ബോളിവുഡ് ഗായകനും ഉറുദു കവിയും എന്ന നിലയിൽ പ്രശസ്തനായ മഹാനായ ഇന്ത്യൻ കലാകാരൻ ഡോക്ടർ റാഹത്ത് ഇന്ദോരി അത്തരം കവികളിൽ പ്രമുഖനാണ്. ഇന്ദോരി കുറേ കാലം ഉറുദു പ്രൊഫസറും ചിത്രകാരനുമായിരുന്നു. മധ്യപ്രദേശ് ദേവി അഹ്ലിയ സർവകലാശാലയിൽ ഉറുദു സാഹിത്യത്തിലും എഡ്യൂക്കേഷനിലും അധ്യാപകനായും പ്രവർത്തിച്ചു. പശ്ചിമബംഗാൾ രാഷ്ട്രീയ പ്രവർത്തകയും ഇന്ത്യൻ പാർലമെന്റ് അംഗവുമായ മഹുവ മിത്ര നടത്തിയ ഒരു പ്രസംഗത്തിന് ശേഷമാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തനും ജനകീയനുമാകുന്നത്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും വിമർശിച്ച് അവരുടെ നേതൃത്വത്തിലുള്ള ഭരണകക്ഷിയോടുള്ള കടുത്ത അമർഷം പ്രകടിപ്പിക്കാൻ മിത്ര മാസങ്ങൾക്ക് മുമ്പ് റാഹത്തിനെ ഉദ്ധരിച്ചത് ലോകം മറന്നു കാണില്ല. എല്ലാവരുടെയും രക്തം ഇവിടെ ഈ മണ്ണിലുണ്ട്. ഇന്ത്യ ആരുടെയും തന്തയുടെ വകയൊന്നുമല്ലോ. ഈ പ്രഭാഷണം സർക്കാരിനെതിരായ വിമർശനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുകയും ഉപരിസൂചിത കവിതാശകലം പൊതുജനങ്ങളുടെ പോലും സ്റ്റാറ്റസായി സോഷ്യൽ മീഡിയയിൽ 2 ഓടിയിരുന്നു. വിവാദമായ പുതിയ പൗരത്വ നിയമം റദ്ദാക്കണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളിൽ ഫൈസ് അഹമ്മദ് ഫൈസിന്റെ കവിതകളോടൊപ്പം മുദ്രാവാക്യം കണക്ക് രാജ്യതലസ്ഥാനത്തെ യുവാക്കളേറ്റെടുത്ത വരികളായിരുന്നു അവ. ഗാനരചയിതാവായും ഗായകനായും ഗാനപരിപാടികളിൽ ജഡ്ജായും 4 പതിറ്റാണ്ടുകൾ നിറഞ്ഞു നിന്ന റാഹത്ത് ഇന്ദോരി വിലപ്പെട്ടത് മൗലികവുമായ കാവ്യ സംഭാവനകളിലൂടെ ഉത്തരേന്ത്യയിലെ പുതുതലമുറയുടെ ഹൃദയങ്ങളിൽ ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ കവിത ബുലാത്തെ ഹേ മഗർ ടിക്ടോക്കിൽ 100K ഷെയർ ചെയ്യപ്പെട്ട് വാലന്റൈൻസ് ദിനത്തിൽ സോഷ്യൽ സൈറ്റുകളിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. തുടർന്ന് യുവാക്കൾ ഈ കവിതയെ സ്നേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ആവിഷ്കാരമായി നെഞ്ചിലേറ്റി. അദ്ദേഹത്തിന്റെ ചില വിവർത്തിത വരികളിതാ. അവർ എതിരാണെങ്കിൽ എതിരാവട്ടെ, എതിരാവുന്നത് നമ്മുടെ ജീവനൊന്നുമല്ലോ. ജീവിതം ഹ്രസ്വമാണ്, നശ്വരവും, വെറും പുക, ആകാശമൊന്നുമല്ലോ. തീ കത്താൻ തുടങ്ങിയാൽ എല്ലാ വീടിനും കനത്ത ആഘാതമുണ്ടാകും, നമ്മുടേതിന് മാത്രമല്ലോ. എനിക്കറിയാം ശത്രു എണ്ണത്തിൽ കുറവല്ല, പക്ഷെ അവരുടെ കൈപ്പത്തിയിൽ നമ്മളെപ്പോലെ ജീവനൊന്നുമില്ലല്ലോ. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നത് സത്യമാണ്, നിങ്ങളുടെ നാവ് നമ്മുടെ വായിലൊന്നുമല്ലോ. ഇന്ന് പദവി വഹിക്കുന്നവർ നാളെ ഉണ്ടാകണമെന്നില്ല. നാമെല്ലാം വാടകക്കാർ, ഇത് സ്വന്തം വീടൊന്നുമല്ലോ.
जो हो परदेश में वो किससे रजाई मांगे, जो हो परदेश में वो किससे रजाई मांगे। ये भी शायरी ही सुना रहा हूं जो कुछ सुना रहा हूं मैं अपने हाकिम की फकीरी पे तरस आता है, अपने हाकिम की फकीरी पे तरस आता है, अपने हाकिम की फकीरी पे तरस आता है जो गरीबों से पसीने की कमाई मांगे। ഈ വർഷം അദ്ദേഹത്തിന്റെ 70-ാം പിറന്നാൾ കഴിഞ്ഞിരുന്നു. അങ്ങനെ റാഹത്ത് ഇന്ദോരിയും അദ്ദേഹത്തിന്റെ ഭാര്യയും 4 മക്കളും അടങ്ങിയ കുടുംബവും ഒത്ത് തന്റെ ജന്മനാടായ മധ്യപ്രദേശിലെ ഇൻഡോറിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. അതിനിടയിലാണ് കോവിഡ് പോസിറ്റീവ് ആവുകയും ചൊവ്വാഴ്ച ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം ലോകത്തോട് വിട പറയുകയും ചെയ്തത്. റാഹത്ത് ഇന്ദോരിയെ പോലുള്ള നല്ല നല്ല കവികളും നല്ല നല്ല എഴുത്തുകാരും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും ആവശ്യമാണ്. എന്തും തുറന്നു പറയാൻ ആരെയും ഭയക്കാത്ത റാഹത്തിനെ പോലുള്ള കവികളും എഴുത്തുകാരും ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇദ്ദേഹത്തെക്കുറിച്ച് അറിയുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഓക്കെ, വീഡിയോ അവസാനിക്കുന്നു. ബൈ.